ബെഞ്ചാരോ വ്ളോഗിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. വീണ്ടും ഞാൻ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായ ഫുഡുകളൊക്കെ വെച്ച് നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങളും ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇന്ന് നമ്മൾ വ്യത്യസ്തമായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഏത്തപ്പഴം കൊണ്ട് നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ, അത് പുഴുങ്ങി കഴിച്ചിട്ടുണ്ട്. പക്ഷേ ആരെങ്കിലും പായസം വെച്ച് കുടിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ പായസം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഏത്തപ്പഴം കൊണ്ട് എങ്ങനെ പായസം ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ. എന്നാൽ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഏത്തപ്പഴം കൊണ്ട് പായസം ഉണ്ടാക്കുവാൻ ആവശ്യമായ സാധനങ്ങളാണ് നമ്മൾ മേശപ്പുറത്തെടുത്ത് വെച്ചേക്കുന്നത്. ഞാനൊരു 5 ഏത്തപ്പഴമാണ് 4 മുറിച്ച് ചെറിയ ചെറിയ പീസാക്കി വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ ചുക്കും ഏലക്കയും പൊടിച്ചു വെച്ചിട്ടുണ്ട്. നെയ്യ് ആവശ്യത്തിനെടുക്കാം. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നമ്മൾ വെച്ചിട്ടുണ്ട്. ഒരു 1.5 ലിറ്റർ പാല് നമ്മൾ വെച്ചിട്ടുണ്ട്. അതിന് ഒരു 1.5 ശർക്കരയുണ്ട പാനിയാക്കി വെച്ചേക്കാം. ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഏത്തപ്പഴം കൊണ്ട് പായസം ഉണ്ടാക്കാൻ പറ്റും. ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 2 സ്പൂണ് നെയ്യ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ നെയ്യ് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ അണ്ടിപ്പരിപ്പ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കതിലേക്ക് ആ മുന്തിരിങ്ങയും കൂടെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും നല്ല ബ്രൗൺ കളറായി നല്ല സെറ്റായിട്ടുണ്ട്. നമുക്കത് കോരി ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് ആ നെയ്യിലേക്ക് തന്നെ നമ്മുടെ എടുത്തു വെച്ചേക്കുന്ന ഏത്തയ്ക്ക് നമ്മൾ പീസാക്കി വെച്ചിട്ടുണ്ട്. അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 സ്പൂണ് നെയ്യും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ അതൊന്ന് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. ഏത്തയ്ക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ പാനിയിൽ കിടന്ന് ഏത്തയ്ക്ക നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇത് കൂടുതൽ പഴുപ്പുള്ളത് വേണമെന്നില്ല കേട്ടോ, ഒരു നോർമൽ പഴുപ്പുള്ള ഇത് മതി. അപ്പം നമുക്ക് ഇടയ്ക്കൊന്ന് കടിക്കാനും കൂടെ അത് കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് അത് കടിക്കാൻ വേണ്ടി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ പഴുത്ത പഴം തന്നെ എടുത്ത് ഇതുപോലെ ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഇതിൽ കിടക്കുമ്പോൾ തന്നെ ഒന്ന് വെന്ത് അതൊന്ന് ഉടയും. നമ്മൾ ആ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. പാലും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പായസം നല്ല പോലെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ചുക്കും ഏലക്കയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. നമ്മുടെ പായസത്തിൻ്റെ മണം കണ്ട, നല്ല മൂക്കിലേക്ക് അടിക്കുന്നു മണം. നല്ല പരുവായി ഇത് കണ്ട, എത്തായിരിക്കുകയാണ്.
നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് നമുക്ക് കോരി ബൗളിലേക്ക് മാറ്റാം ആഹാ എന്താ കളർ പായസം നമ്മുടെ ഏത്തക്ക കൊണ്ടുള്ള പായസമാണ് നല്ല സൂപ്പർ ആയിട്ടുണ്ട് നമുക്ക് ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം ഇത് എങ്ങനെയുണ്ട് നമ്മുടെ ഏത്തക്ക പായസം ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഏത്തക്ക പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് ടൈം ആണ് നമുക്ക് ഇത് കഴിച്ച് നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന് കേട്ടോ നമ്മുടെ ഏത്തക്ക പായസം സൂപ്പറായി റെഡി ആയിട്ടുണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന് നമ്മുടെ ജുവാനയുണ്ട് നമ്മളിവിടെ നിന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ജുവാന ഏത്തക്ക പായസം കുടിച്ചാലോ ആണോ അപ്പോൾ നമ്മുടെ ഏത്തക്ക പായസം ഞാൻ ആദ്യമായിട്ടാണ് ഇതിങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയത് സംഭവം നല്ല രീതിയിൽ തന്നെ കിട്ടി ഇച്ചിരൂടെ പഴുത്ത പഴമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു കുറച്ചും കൂടെ നമുക്ക് ഉടഞ്ഞു കിട്ടിയേനെ ഇത് കുഴപ്പമില്ല നമുക്ക് ഇത് കണ്ട കുഴപ്പമില്ല കുറച്ചും കൂടെ പഴുത്തതായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് കുറുകി കിട്ടിയേനെ ഇതും ഇത് കണ്ട ഒന്നും പറയാനില്ല നല്ല പൊളി സാധനമാണ് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ ഏത്തക്ക കൊണ്ടുള്ള പായസം ഇതുപോലുള്ള എന്തെങ്കിലും വെറൈറ്റി പായസങ്ങളോ അങ്ങനെ എന്തെങ്കിലും വെറൈറ്റി സാധനങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഇവിടെ കൊടുത്തേക്കാം അതിലേക്ക് നിങ്ങൾ അയച്ചു തരുവാണെന്നുണ്ടെങ്കിൽ നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എങ്ങനെ ഉണ്ടെന്നും നമുക്ക് ഉണ്ടാക്കി നോക്കാം അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊക്കെ എനിക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിലൊന്ന് പറഞ്ഞു തരുവാണെങ്കിൽ നമുക്ക് അതുപോലത്തെ വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഏത്തക്ക വെച്ചുകൊണ്ടുള്ള നമ്മൾ പായസം ഉണ്ടാക്കി കഴിക്കുന്നത് കേട്ടോ നല്ല ഒന്നും പറയാനില്ല ഈ നിങ്ങളെ ഒന്നും ക്ഷണിക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം മിക്കവാറും എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുന്നുണ്ട് നിങ്ങൾ തന്നെ കഴിച്ച് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ തന്നെ അഭിപ്രായം പറയുന്നു ഈ സമയത്ത് ഞാൻ ആരെ വിളിച്ച് ഇവിടെ നിർത്തി ഇത് കൊടുക്കും അപ്പം ഇങ്ങനെ പറ്റത്തുള്ളൂ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അതുകൊണ്ടാണ് കേട്ടോ ഇത് കഴിയട്ടെ ഇതെല്ലാം കഴിഞ്ഞ് ലോക്ക്ഡൗണെല്ലാം മാറി എല്ലാവരും സേഫായി കഴിയുമ്പം തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ നമുക്ക് ചെയ്യാം കേട്ടോ മണം നല്ല മണമാണ് വരുന്നുണ്ട് ഇത് സംസാരിക്കുമ്പോഴും സൂപ്പറാണ് ഒന്നും പറയാനില്ലതാണ് എങ്ങനെയുണ്ട് നമ്മുടെ ഏത്തക്ക കൊണ്ടുള്ള പായസം എങ്ങനെയുണ്ട് സൂപ്പറല്ലായിരുന്നു നല്ല ചൂടാണ് അതുകൊണ്ടാണ് ഞാൻ തോർത്തൊക്കെ ഇട്ടാണ് പിടിച്ചേക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുവാനും മറക്കരുത് ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ഞാൻ ഇതിൻ്റെ അകത്ത് ഇടാൻ വേണ്ടി വെച്ചിരുന്ന അണ്ടിപ്പരിപ്പ് മുഴുവൻ ഇവിടെ അടിച്ചുകൊണ്ട് പോയി കുറച്ച് അണ്ടിപ്പരിപ്പാണ് ഉള്ളത് അതുകൊണ്ടാണ് ഈ പ്രാവശ്യം കുറഞ്ഞു പോയത് അണ്ടിപ്പരിപ്പ് മുന്തിരിയും അവിടെ മാറ്റി വെച്ചിരുന്നു ഇവിടെ നൈസായിട്ട് വന്ന് അടിച്ചുകൊണ്ട് പോയി ഏതായാലും മേളിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് കിടപ്പുണ്ട് അതും കൂടെ അവക്കം കൊടുത്തേക്കാം ഇനി ഒന്നും എടുത്ത് കഴിക്കല്ലോ കേട്ടോ അവളെ അടിച്ചുകൊണ്ട് പോയി എന്ത് ചെയ്യാൻ പറ്റും അപ്പം വീണ്ടും കൂടുതലായിട്ടൊന്നും പറയുന്നില്ല പൊളി സാധനം ഇതിനപ്പുറത്തൊന്നും പറയാനില്ല എനിക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ